ജ്വല്ലറികളിലെല്ലാം പഴയ സ്വർണം വിറ്റ് പുതിയ സ്വർണം വാങ്ങാനെത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പന ഈ വർഷം മുതൽ രാജ്യത്ത് നിരോധിച്ചെന്നും 2021 ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുന്നതിനാൽ ഹോൾമാർക്ക് ഇല്ലാത്ത ആഭരണങ്ങൾ വിൽക്കാനാവില്ലെന്നുമുള്ള അഭ്യൂഹമാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത്. എന്നാൽ പഴയ സ്വർണ്ണാഭരണം ഉള്ളവർ ഇത് കേട്ട് പരിഭ്രാന്തരാവണ്ടെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ BIS മുദ്രയില്ലാത്ത ആഭരണങ്ങൾ രാജ്യത്ത് വിൽക്കാനാവില്ല എന്നത് ശരിയാണ്. 2020 ജനുവരിയിൽ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ നിയമത്തിലാണ് ഇക്കാര്യം പറയുന്നത്. എന്നാൽ 1 വർഷത്തെ കാലാവധിയാണ് സർക്കാർ ഇതിന് നൽകിയത്. അതിനിടെയാണ് കോവിഡ് മഹാമാരി സാമ്പത്തിക മേഖലയാകെ താളം തെറ്റിച്ചത്. ഇതോടെ ഡിസംബറിൽ പലരും ജ്വല്ലറികളിലെത്തി പഴയ സ്വർണമെല്ലാം മാറ്റിയെടുക്കുന്നതും കാണാമായിരുന്നു. എന്നാൽ സർക്കാർ ഈ കാലയളവ് ജ്വല്ലറികൾക്ക് കൂട്ടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല പഴയ സ്വർണത്തിന് ഇനി വില കിട്ടില്ലെന്ന ആശങ്ക സാധാരണക്കാർക്ക് വേണ്ടെന്നും ഈ മേഖലയിലെ വിദഗ്ധർ പറയും. ഈ നിയമം സാധാരണക്കാരായ ഉപഭോക്താക്കളെ ബാധിക്കുന്നതല്ല. പഴയ ഹോൾമാർക്ക് ഇല്ലാത്ത ആഭരണങ്ങൾ വിൽക്കാൻ സാധാരണക്കാർക്ക് ഇനിയും തടസ്സമില്ല. നിലവിൽ ഹോൾമാർക്ക് ഇല്ലാത്ത ആഭരണങ്ങൾ അവയുടെ ശുദ്ധത പരിശോധിച്ച് അതനുസരിച്ചുള്ള വിലയാണ് ലഭിക്കുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാലും അതേ നില തുടരും. വിൽക്കുന്ന സ്വർണം കാരറ്റ് അനലൈസർ ഉപയോഗിച്ച് മാറ്റി പരിശോധിച്ച് ശുദ്ധതയ്ക്ക് അനുസരിച്ചുള്ള വില ലഭിക്കുക തന്നെ ചെയ്യും. അതേസമയം സ്വർണ്ണാഭരണം വിൽക്കണമെങ്കിൽ ജ്വല്ലറികൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥയാണ് പുതുതായി വരുന്നത്. വിൽക്കുന്ന ആഭരണങ്ങൾ ഹോൾമാർക്ക് ചെയ്യണമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം സാധാരണക്കാരെ യാതൊരു വിധത്തിലും ബാധിക്കില്ലെന്നും ജ്വല്ലറികൾക്കാണ് ബാധകമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.